ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മാനുവൽ ലബോറേറ്ററിൻ്റെ സെലക്ഷൻസ് ഫ്രം ദ ക്രൈ ഓഫ് ദ ഗൾ എന്ന ചാപ്റ്ററാണ്. 1971 ഇമ്മാനുവൽ ലബോറേറ്റർ ജനിക്കുന്നത്. അവരൊരു ഡഫ് ഫ്രഞ്ച് ആക്ട്രസ് ആണ്. അവർക്ക് ജനിച്ചത് മുതലേ ചെവി കേൾക്കാൻ സാധിക്കില്ലായിരുന്നു. അവർ പിന്നീട് പ്രസിദ്ധയായിട്ടുള്ള ഒരു ഫ്രഞ്ച് ആക്ട്രസ് ആയിട്ട് മാറി. 10 കൂടുതൽ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ദ ക്രൈ ഓഫ് ദ ഗൾ എന്നത് അവരുടെ ആത്മകഥയാണ്, അതായത് ഓട്ടോബയോഗ്രഫി ആണ്. ഇത് അവരുടെ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. സെലക്ഷൻസ് ഫ്രം ദ ക്രൈ ഓഫ് ദ ഗൾ എന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് മുന്നിൽ കാണിക്കുന്നത് പലവിധ പ്രശ്നങ്ങളാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ, അതായത് അംഗപരിമിതരുടെ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾ, അവരുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾ, ശരിയായ പരിശീലനത്തിൻ്റെ ആവശ്യകത, സമൂഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നത് ഞാൻ ഒരുപാട് ഉറക്കെ വിളിച്ചു കൂവുമായിരുന്നു എന്നാണ്. എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഇതെനിക്ക് വിശന്നത് കൊണ്ടോ അല്ലെങ്കിൽ ദാഹിച്ചത് കൊണ്ടോ പേടിച്ചത് കൊണ്ടോ വേദനയെടുത്തത് കൊണ്ടോ ഒന്നുമല്ല ഇത് ചെയ്തിരുന്നത്. അവർക്ക് സംസാരിക്കണമായിരുന്നു, സംസാരിക്കുന്നത് അവർക്ക് കേൾക്കണമായിരുന്നു, അതിനായിരുന്നു ഉച്ചത്തിൽ വിളിച്ച് കൂവിയിരുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു എന്ന് ഓദർ പറയാണ്. പക്ഷേ അതിൻ്റെ ചലനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഏറ്റവും വലിയ ശബ്ദത്തിന് മാതാപിതാക്കൾ ഒരു അർത്ഥവും കണ്ടില്ല. കടലിന് മീതെ പറക്കുന്ന കടൽ പക്ഷി ഉണ്ടാക്കുന്ന ശബ്ദം പോലെ മാത്രമായിരുന്നു അത്. അതുകൊണ്ട് എനിക്കവർ കടൽ പക്ഷി എന്ന് ഫ്രഞ്ചിൽ അർത്ഥം വരുന്ന മൊവൈറ്റ് എന്ന് പേരിട്ടു. ഞാൻ ഒച്ച വെച്ചെങ്കിലും ആർക്കും എന്നെ മനസ്സിലായില്ല. പാരൻസ് പോലും വലിയ കൺസിഡറേഷൻ ഒന്നും കൊടുത്തില്ല ഈ ഒരു ശബ്ദമുണ്ടാക്കലിനോ അവരുടെ പരിശ്രമങ്ങൾക്കോ ഒന്നും. പിന്നീട് ഓദർ പറയാണ്, അമ്മ എപ്പോഴും ഞാൻ സുന്ദരിയാണെന്ന് പറയാറുണ്ട് എന്ന്. പിന്നീട് അമ്മ പറയാറുണ്ട് അത്രേ, അവളെ പ്രസവിച്ചത് എളുപ്പത്തിൽ ആയിരുന്നു. 7 pounds 17 ounces അവരുടെ തൂക്കം. എനിക്ക് വിശന്നപ്പോൾ ഞാൻ കരഞ്ഞു. മറ്റുള്ള കുട്ടികളെ പോലെ ഞാൻ ചിരിക്കുകയും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തു. വീട്ടിൽ വലിയ ശബ്ദത്തിൽ മ്യൂസിക് വെക്കുമ്പോഴും ഞാൻ ശാന്തമായി ഉറങ്ങുന്നത് കണ്ട് എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചത് ഞാനൊരു നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്നാണ്. ഞാനൊരു സാധാരണ കുട്ടിയാണ് എന്നവർ ധരിച്ചു. കാരണം വാതിൽ വലിച്ചടക്കുമ്പോൾ ഞാൻ തല തിരിച്ച് നോക്കുമായിരുന്നു. ചലനങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. എൻ്റെ പിതാവ് മ്യൂസിക് ഇടുമ്പോൾ എൻ്റെ കളിത്തൊട്ടിലിൽ കിടന്ന് ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഈ മ്യൂസിക് വെക്കുമ്പോഴൊക്കെ നമ്മുടെ ഓദർ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ പാരൻസ് വിചാരിക്കുന്നത് നല്ല ശാന്ത സ്വഭാവക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് ഓദർ പറയാണ്, മറ്റു കുട്ടികൾ മമ്മ ഡാഡ എന്നൊക്കെ പറയുന്ന പ്രായം എനിക്കുമായി, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. നിലത്തുണ്ടാകുന്ന ചലനങ്ങൾ പോലും എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. കാര്യങ്ങൾ അറിയുന്ന ഒരു ചെറിയ കടൽ പക്ഷിയായിരുന്നു ഞാനെന്നൊരു ചെറിയൊരു സീഗളായിരുന്നു ഞാനെന്നാണ് പറയുന്നത്. എനിക്കൊരു രഹസ്യമുണ്ടായിരുന്നെന്ന് ഓദർ പറയാണ്. അവരുടെ സ്വന്തമായൊരു ലോകം, കടലിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് ഓദർ പറയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കണം അവർ സീകളെന്ന് ഇവരെ വിളിച്ചത്. ഫ്രഞ്ചിൽ കടൽ പക്ഷിക്കും മിണ്ടാത്തവർക്കും ഏതാണ്ട് ഒരേപോലെ ഉച്ചരിക്കുന്ന വാക്കുകളാണ് ഉള്ളത്. ആ ഉച്ചാരണ സമാനത എന്നെ ഇപ്പോൾ ചിരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പക്ഷേ മീനിങ് മാറുന്നുണ്ട്. പിന്നീട് ഓദർ പറയാണ്, ഓദറിൻ്റെ അമ്മാവനായിട്ടുള്ള, അങ്കിളായിട്ടുള്ള ഫിഫോ ആണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ ഓദർ ഒച്ച വെക്കുന്നത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ ഓദറിൻ്റെ മാതാപിതാക്കൾക്ക് അത് വിശ്വസിക്കാൻ താല്പര്യമേ ഇല്ലായിരുന്നു. അവർക്ക് ആവശ്യത്തിന് ബന്ധങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവർ എന്നെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയില്ല എന്നാണ് ഓദർ പറയുന്നത്. രാവിലെ എന്നും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുകയില്ലല്ലോ എന്ന കാര്യത്തിൽ അവർ സന്തുഷ്ടരായിരുന്നു. ഞാൻ വ്യത്യസ്തതയുള്ള ഒരു കുട്ടിയാണെന്ന ആശങ്ക അവർക്ക് ഇല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ചുണ്ടനക്കുന്നത് ഞാൻ കാണുമായിരുന്നു, പക്ഷേ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല.
ശബ്ദവും നിശബ്ദതയും തമ്മിലുള്ള വ്യത്യാസം നിരീക്ഷിക്കാൻ ഞാൻ പലപ്പോഴും വെറുതെ ഒച്ച വെക്കുമായിരുന്നു. കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ സംസാരിക്കുന്നത് ഇവർ ഈ ഓദറിന് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് ചുണ്ടനക്കുന്നത് പോലെ മാത്രമാണ് ഓദറിന് തോന്നുന്നത്. പിന്നീട് ഓദർ പറയാണ്, പീഡിയാട്രീഷ്യൻ വിചാരിച്ചത് ഞാനൊരു കുസൃതി കുട്ടിയാണെന്നാണ്. ശബ്ദങ്ങളോട് ഞാൻ പ്രതികരിക്കുമായിരുന്നു, പക്ഷേ അത് ചലനങ്ങൾ കൊണ്ടായിരുന്നു, അല്ലാതെ കേട്ടിട്ടല്ലായിരുന്നു. പക്ഷേ എൻ്റെ പുറകിലോ സൈഡിലോ ഒക്കെ നിന്ന് കൈ കൊട്ടിയാൽ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ തലതിരിക്കുമായിരുന്നില്ല. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചില്ല. അമ്മ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെടുമായിരുന്നു. അമ്മ വിചാരിച്ചത് അമ്മക്കാണ് എന്തോ മാനസിക പ്രശ്നം ഉള്ളതെന്നാണ്. അപ്പോൾ ഓദറിനെ വിളിക്കുമ്പോൾ പ്രതികരിക്കാറില്ല. അതുപോലെ തന്നെ അടുത്ത് നിന്ന് കൈകൊട്ടിയാലൊന്നും തലതിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല, കാരണം ചെവി കേൾക്കില്ല. പിന്നീട് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ചലനങ്ങൾ കൊണ്ട് തിരിച്ചറിയുക മാത്രം ചെയ്യും. അതുപോലെ തന്നെ അമ്മ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് അത്ഭുതപ്പെടാറൊക്കെ ഉണ്ടായിരുന്നു. അതായത് ശബ്ദങ്ങളൊന്നും ഓദർ കേൾക്കുന്നില്ല. പീഡിയാട്രിഷ്യനുമായിട്ട് വേറൊരു സന്ദർഭത്തിൽ ഞങ്ങൾ പോയി. അപ്പോൾ അയാൾ പറഞ്ഞത് അമ്മയ്ക്ക് കൗൺസിലിംഗ് വേണ്ടി വരുമെന്നാണ്. തൻ്റെ അഭിപ്രായം ശരിയാണെന്ന് കാണിക്കാൻ അദ്ദേഹം വാതിൽ വലിച്ചടച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, കേൾക്കുവാൻ എനിക്ക് പ്രശ്നമുണ്ടെന്ന വിചാരം അമ്മയുടെ വെറും മണ്ടൻ ചിന്തയാണെന്ന്, പക്ഷെ ഞാൻ തിരിഞ്ഞത് ചലനം കൊണ്ടാണെന്ന്. അങ്ങനെ ഒരു ദിവസം പീഡിയാട്രീഷ്യനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വാതിൽ വലിച്ചടച്ചു. അപ്പോൾ ഈ ഒരു ചലനം കൊണ്ട് ഓദർ തിരിഞ്ഞു നോക്കി. അപ്പോൾ പീഡിയാട്രീഷ്യൻ പറയുന്നത് അമ്മയ്ക്കാണ് എന്ത് വേണ്ടത്, കൗൺസിലിംഗ് വേണ്ടത്, അല്ലാതെ ഈ ഓദറിന് എന്തില്ല, കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അവർ വിചാരിക്കുന്നത് സൗണ്ട് കേട്ടിട്ടാണ് തിരിഞ്ഞു നോക്കുന്നതെന്ന്, പക്ഷേ കുട്ടി, അതായത് ഓദർ തിരിഞ്ഞു നോക്കുന്നത് ഈ ചലനങ്ങൾ കേട്ടിട്ടാണ്. അതിനുശേഷം അമ്മയ്ക്ക് അമ്മയോടും അതുപോലെ തന്നെ അദ്ദേഹത്തോടും ദേഷ്യം തോന്നി. ഈ സന്ദർശനം കഴിഞ്ഞതിൽ പിന്നെ ഓദറിൻ്റെ മാതാപിതാക്കൾ ഒരു വലിയ വിഷമഘട്ടത്തിലായിരുന്നു ഉള്ളത്. അവർ പലപ്പോഴും പല വിധത്തിൽ നമ്മുടെ ഓദറിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവർ ചൂളമടിച്ചു വിളിച്ചു, അതുപോലെ തന്നെ വാതിൽ കൊട്ടിയടച്ചു, മ്യൂസിക് ഇടുമ്പോൾ ഞാൻ കൈകൊട്ടി ഡാൻസ് ചെയ്യുന്നത് നിരീക്ഷിച്ചു. ചിലപ്പോൾ അവർ കരുതി എനിക്ക് കേൾക്കാമെന്ന്, പക്ഷേ ചിലപ്പോൾ അവർ സംശയിച്ചു. വലിയ ചിന്താക്കുഴപ്പത്തിലായി അവർ. അങ്ങനെ അവർ പല പരീക്ഷണങ്ങളും നടത്തി ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എന്താകുന്നുണ്ട്, സംശയത്തിൻ്റെ നിഴലിലാണ് ഉള്ളത്. ഇനി കേൾക്കുമോ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന ഒരു ചിന്താക്കുഴപ്പത്തിലായി അവർ. അങ്ങനെ ഓദർ പറയുകയാണ്, ഓദറിന് 9 മാസം പ്രായമുള്ളപ്പോൾ അവർ ഓദറിനെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അയാൾ അപ്പം തന്നെ പറഞ്ഞു ഓദറിന് ചെവി കേൾക്കില്ല എന്ന്, ഞാനൊരു ബധിരയാണെന്ന്, അതായത് ഒരു ഡഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓദറിൻ്റെ മാതാപിതാക്കൾക്ക് അത് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അവർ വിചാരിച്ചു അത് അയാളുടെ ഒരു തെറ്റായിട്ടുള്ള നിഗമനമാണെന്ന് വിചാരിച്ചു. അവരെന്ത് ചെയ്തു, ഓദറിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അമ്മയുടെ മടിയിലായിരുന്നു ഓദർ ഇരുന്നത്. അവർ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി. എൻ്റെ അമ്മയുടെ ചെവികൾ തുളച്ച് കയറുന്ന ശബ്ദങ്ങളായിരുന്നു അത്, പക്ഷേ ഞാൻ ഒട്ടും പ്രതികരിച്ചില്ല. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ബധിരയാണെന്ന്. അമ്മ അവരോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി. അത് അമ്മയുടെ ചെവിയിൽ തുളച്ച് കയറുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നിട്ടും ഓദർ ഒന്നും പ്രതികരിച്ചില്ല. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്ത്, തൻ്റെ മകള് ഡഫാണെന്ന് മനസ്സിലായി. അപ്പോൾ അമ്മ അവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യം ചോദിച്ച ചോദ്യം ഓദർ സംസാരിക്കുമോ ഇല്ലയോ എന്നായിരുന്നു. അതിനവർ ഉത്തരം, അവർ കൊടുത്ത ഉത്തരം എന്താന്ന് വെച്ചാൽ സംസാരിക്കും, പക്ഷേ ഒരുപാട് സമയമെടുക്കും എന്നായിരുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഓദറിൻ്റെ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ് വെക്കുകയും കഴിയുന്നതും വേഗം സ്പീച്ച് തെറാപ്പിക്ക് വിടണം എന്നുമായിരുന്നു. അതുപോലെ ആംഗ്യ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യരുത്. മൂന്നാമത്തെ ചോദ്യം മുതിർന്ന ബധിരരെ ആരെയെങ്കിലും അവൾക്ക് കാണാൻ പറ്റുമോ എന്നായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഓദറിൻ്റെ മാതാപിതാക്കൾ ദുഃഖിതരായിരുന്നു എന്ന് ഓദർ പറയാണ്. ഒരു ശാപം എവിടെ നിന്നാണ് വന്നത്, പാരമ്പര്യമായിട്ടാണോ അത് വന്നത്, ഗർഭകാലത്ത് ഏതെങ്കിലും അസുഖത്തിൻ്റെ ഫലമായിട്ടാണോ. എൻ്റെ മാതാപിതാക്കൾക്ക് കുറ്റബോധമുണ്ടായി. കുറേ ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ എങ്ങനെ ഇങ്ങനെ ഡഫായി എന്ന് അവർക്ക് അറിയില്ല. അവർ ഒരിക്കലും അറിയില്ല, അവർക്കങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ഒരു അറിവും ഇല്ല.
എന്നെപ്പോലെ എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്കും അറിയില്ലായിരുന്നു. അമ്മ എൻ്റെ കൂടെ കളിക്കുക പോലുമില്ലായിരുന്നു. എന്നോട് വർത്തമാനം പറയുന്നതും നിർത്തി. അമ്മ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പോലും പറ്റുകയില്ലല്ലോ എന്ന് ഓർത്ത് അമ്മയ്ക്ക് വിഷമമായിരുന്നു. അമ്മയ്ക്കൊരു ഷോക്ക് കിട്ടിയ പോലെയായിരുന്നു. യുക്തിപൂർവം അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അമ്മ എന്തു ചെയ്യാണ്? പയ്യെ പയ്യെ ഓദറിൽ നിന്ന് ഓദറിനോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു ഷോക്ക് കിട്ടിയ ഒരു അവസ്ഥയിലായി പോയി. പിന്നീട് ഓദർ പറയുന്നത് ചെറുപ്പകാലത്തെ പറ്റിയിട്ട് ചില അസാധാരണമായിട്ടുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ട് എന്നാണ്. പരസ്പര ബന്ധമില്ലാത്ത ചില ചിത്രങ്ങൾ പോലെ. 7 വയസ്സ് വരെ ഓദറിൻ്റെ ജീവിതത്തിൽ നിറച്ചും വിടവുകളായിരുന്നു. കാഴ്ചയിലുള്ള ചില കാര്യങ്ങൾ മാത്രം ഓദറിന് ഓർമ്മയുണ്ട്. പക്ഷേ അവ എപ്പോഴായിരുന്നു എന്നതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ല. അവർക്ക് ടൈം സെൻസ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെയും ഇന്നും ഒരുപോലെ ആയിരുന്നു. അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഓദറിന് അറിയാമായിരുന്നു. കാരണം ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നതുകൊണ്ട് ആ ഒരു വ്യത്യാസം അറിയാമായിരുന്നു. അതുപോലെ തന്നെ പഴയ സംഭവങ്ങളൊന്നും സമയക്രമത്തിൽ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ലായിരുന്നു. കണ്ട ചില സീനുകൾ സന്ദർഭങ്ങളെയും ഒക്കെ ഓർമ്മയുണ്ട്. സീനുകളും സന്ദർഭങ്ങളും ഒക്കെ ഓർമ്മയുണ്ട്. അവർ ഈ പ്രസൻറ്റിലാണ് ജീവിച്ചത്. ചെറുപ്പത്തെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ ചില നുറുങ്ങു ചിത്രങ്ങൾ മാത്രമാണ് എൻ്റെ ഓർമ്മയിലെന്നാണ് ഓദർ പറയുന്നത്. വാക്കുകളും ഭാഷയും ഒക്കെ ഓദറിന് നിഗൂഢമായിട്ടുള്ള ഒന്നായിരുന്നു. പക്ഷേ എങ്ങനെയോ എന്ത് ചെയ്തു ഓദർ ഓദറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഓദർ കട്ടിലിരിക്കുമ്പോൾ ഓദറിൻ്റെ അമ്മ വരുന്നതും പോകുന്നതും കാണാമായിരുന്നു. പക്ഷേ എവിടേക്കാണ് അമ്മ പോകുന്നതെന്ന് ഓദറിന് അറിയില്ലായിരുന്നു. പോകുന്ന ചിത്രവും വരുന്ന ചിത്രവും ഓദറിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവ തമ്മിലുള്ള ബന്ധമൊന്നും ഓദറിന് അറിയില്ലായിരുന്നു. സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കൂടെ പയ്യെ പയ്യെ നമ്മുടെ ഓദർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി. ബോറൽ മൈസണി മെത്തേഡ് ആയിരുന്നു അത്. തെറാപ്പിസ്റ്റ് ഒരു നല്ല ലേഡിയായിരുന്നു. അമ്മയുടെ വേദന മനസ്സിലാക്കാനും കോപം സഹിക്കാനും അവർക്ക് കഴിയുമായിരുന്നു. അവരെൻ്റെ കൂടെ പല കളികളും കളിക്കുകയും ടീ പാർട്ടീസൊക്കെ നടത്തുകയും ചെയ്തു. ഓദർ ഡഫ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് അമ്മ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് അമ്മയോട് അവർ പറഞ്ഞു. ഓദർ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. വാ അനക്കിയും കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചും അവർ എന്തു ചെയ്തു ഓദറിന് അക്ഷരങ്ങൾ പഠിപ്പിച്ചു. തെറാപ്പി നടക്കുമ്പോൾ അമ്മ കൂടെ ഇരിക്കുമായിരുന്നു. അമ്മ എന്നോട് സംസാരിക്കാൻ പഠിച്ചു. ആദ്യമൊക്കെ ഞങ്ങളുടെ ആശയവിനിമയം മൃഗങ്ങളുടേതുപോലെ ആയിരുന്നു. തിന്നുക, കുടിക്കുക, ഉറങ്ങുക എന്നത് മാത്രമായിരുന്നു വിഷയം. ആംഗ്യഭാഷ വിലക്കിയിരുന്നെങ്കിലും ഞാൻ ആംഗ്യം കാണിക്കുമ്പോൾ അമ്മയ്ക്ക് അത് വിലക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ പയ്യെ പയ്യെ ഓദർ എന്ത് ചെയ്യാണ് സംസാരിച്ച് തുടങ്ങുകയാണ്. ഓരോ മെല്ലെ മെല്ലെ ആംഗ്യഭാഷയിലൂടെയും അങ്ങനെയുമൊക്കെയായിട്ട് സംസാരത്തിലേക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയാണ്. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി. ഞാൻ അമ്മയോട് സംസാരിക്കാൻ, അതായത് അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓദർ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി എന്നാണ് പറയുന്നത്. ഓദറിൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് കണ്ടിട്ട് ചിരിച്ച് ചിരിച്ച് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമായിരുന്നു എന്ന് പറയാണ്. വാക്കുകൾ പറയുമ്പോൾ എൻ്റെ മുഖം അമ്മയുടെ മുഖത്തേക്ക് തിരിച്ചു പിടിക്കുമായിരുന്നു. അമ്മയെ ഞാൻ അനുകരിക്കാനാണ് അങ്ങനെ ചെയ്തത്. അമ്മയുടെ മുഖത്തേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് അമ്മയെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അച്ഛൻ്റെ കൂടെ ഓദർ അധികം സമയം ചിലവഴിച്ചിട്ടില്ല. ചില വാക്കുകൾ ഓദർ ഉച്ചരിക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛന് മനസ്സിലാകുന്നില്ലായിരുന്നു. ഓദറും അമ്മയും സംസാരിക്കുന്നത് കാണുമ്പോൾ അച്ഛനത് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം സങ്കടപ്പെടാറുണ്ടായിരുന്നു. അച്ഛനെ ഞങ്ങൾ മാറ്റി നിർത്തുന്നത് പോലെ പ്രതീതിയാണ് അച്ഛന് തോന്നിയതെന്ന് ഓദർ പറയാണ്. അച്ഛൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ഒന്നും പറയാനില്ലായിരുന്നു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്നും അച്ഛനെ പറ്റി കൂടുതൽ അറിയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഓദർ പറയാണ്. ഞാൻ ചില വാക്കുകൾ പറയാൻ തുടങ്ങി. അതായത് ഓദർ ചില വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. എല്ലാ ഡഫായിട്ടുള്ള കുട്ടികളെയും പോലെ ഓദറും ഹിയറിംഗ് എയ്ഡ് വെച്ചിരുന്നു. എല്ലാ സ്വരങ്ങളും അത് എൻ്റെ തലയിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന് ഓദർ പറയാണ്. പക്ഷേ എല്ലാ സ്വരങ്ങളും ഒരേപോലെയാണ് ഓദറിന് തോന്നിയത്. വളരെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ
അത് ധരിക്കണമെന്നുള്ളത് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ നിർബന്ധമായിരുന്നു. ഈ ഒരു ഹിയറിംഗ് എയ്ഡ് ധരിക്കുക എന്നുള്ളത് ഓദറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞതുകൊണ്ട് മാത്രം അത് വെക്കുന്നു. പലപ്പോഴും അത് ഓദറിൻ്റെ സൂപ്പിൽ വീഴാറുണ്ടായിരുന്നു. ഞാൻ അതായത് ഓദർ ഡഫ് ആണെങ്കിലും സുന്ദരിയും സ്മാർട്ടുമാണെന്ന് പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾ എപ്പോഴും ആശ്വസിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.